ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും ഇ പി ജയരാജനെ വിടാതെ പി ജയരാജൻ. ഇ പിക്കെതിരായ റിസോർട്ട് വിവാദത്തിലും അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലും എന്ത് നടപടി എടുത്തെന്നായിരുന്നു സംസ്ഥാന സമിതിയിൽ പി ജയരാജന്റെ ചോദ്യം. നിലവിൽ പരിഗണിച്ചിട്ടില്ലെന്നായിരുന്നു യോഗത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. പരാതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ലെന്നാണ് എം വി ഗോവിന്ദൻ മറുപടി നൽകിയത്. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ കലങ്ങി മറിച്ചിലുകൾക്കിടയ്ക്ക് ഇ പി ജയരാജനെതിരെ റിസോർട്ട് വിവാദം ആളിക്കത്തിച്ചത് പി ജയരാജനായിരുന്നു. 2022 വൈദേഹം ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ ഇ പിക്ക് വഴിവിട്ട ഇടപാടുകളുണ്ടെന്നും അനധികൃത സ്വത്ത് സമ്പാദനവും അടക്കം ഗുരുതര ആക്ഷേപങ്ങൾ പാർട്ടിക്ക് മുന്നിലെത്തിയത്. സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച ആക്ഷേപം എഴുതി നൽകാനായിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്ന് ഇ പി എ നീക്കിയ കാര്യം സംസ്ഥാന സമിതിയിൽ എം വി ഗോവിന്ദൻ അറിയിച്ചതിന് പിന്നാലെയാണ് പരാതിയിൽ എന്ത് നടപടി എടുത്തെന്ന പി രാജന്റെ ചോദ്യം ഉയർന്നത്. അതിപ്പോൾ പരിഗണിച്ചിട്ടില്ലെന്നായിരുന്നു എം വി ഗോവിന്ദൻ നൽകിയ മറുപടി. മാത്രമല്ല ഇ പി എ പുറത്താക്കിയതിന് കാരണം ചോദിച്ച സംസ്ഥാന സമിതി അംഗങ്ങൾക്കും കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണ് വിവരം. ജാവ്ദേക്കർ കൂടിക്കാഴ്ച അടക്കം പരിഗണിച്ചെന്ന ഒഴുക്കൻമട്ടിൽ പറഞ്ഞൊഴുകിയായിരുന്നു എം വി ഗോവിന്ദൻ. പി ബി തീരുമാനം എന്ന നിലയിൽ എം വി ഗോവിന്ദൻ പറയും വരെ പാർട്ടി നടപടി വരുന്ന കാര്യം ഇ പിയും അറിഞ്ഞിരുന്നില്ല. കാര്യങ്ങളെല്ലാം മുൻപ് വിശദീകരിച്ച് കഴിഞ്ഞതാണല്ലോ എന്ന് ക്ഷോഭിച്ച ഇ പി എ അനുനയിപ്പിക്കുവാൻ പോലും ആരും ശ്രമിച്ചതുമില്ല. അതുവരെ മൗനം പാലിച്ച മുഖ്യമന്ത്രി യോഗത്തിൽ നിന്ന് ഇറങ്ങിയ ഇ പിയോട് കാണാം സംസാരിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നിട്ടും നടപടിക്കാര്യം അറിയിക്കാത്തതിൽ നേതൃത്വ മാന്യത കാട്ടിയില്ലെന്ന പരാതി ഇ പിക്കുണ്ട്. നടപടിക്ക് പഴുത് ഇനിയും ബാക്കിയുണ്ടെന്ന് പറയാതെ പറയുന്ന നേതൃത്വം ഇനി കാക്കുന്നത് ഇ പിയുടെ തുടർ നടപടിക്കും പ്രതികരണങ്ങൾക്കുമാണ്. പാർട്ടി നീക്കങ്ങൾ കാക്കുകയാണ് ഇ പിയും.